നമസ്കാരം, ബിനീഷ് എലപ്പാറ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പെട്ടിക്കട അല്ലെങ്കിൽ വഴിയോര കച്ചവടങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ലൈസൻസ് ആണ് വേണ്ടത്, അവർക്ക് എന്ത് ലൈസൻസ് വേണം എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീട്ടിലേക്ക് വരാം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഇപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷന്റെ പരിധിയിൽ ഒരു പെട്ടിക്കട അല്ലെങ്കിൽ ഒരു വഴിയോര കച്ചവടം ആയി നിൽക്കുന്നതിന് എന്ത് തരത്തിലുള്ള ലൈസൻസ് ആണ് വേണ്ടത് എന്നുള്ളതാണ് ഒരു ചോദ്യം. അതായത് ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് പഞ്ചായത്തിൽ നിന്നുള്ള ലൈസൻസ് ആവശ്യമായിട്ടുള്ളൂ. ഒരു ബിൽഡിംഗ് ഇല്ല, പെട്ടിക്കട പോലെ അല്ലെങ്കിൽ വഴിയോര കച്ചവടമാണ് എന്നുണ്ടെങ്കിൽ അതിന് പഞ്ചായത്തിൽ നിന്ന് NOC ലഭിക്കും എന്നുണ്ടെങ്കിൽ അതിന് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. എല്ലാ പഞ്ചായത്തുകൾക്കും ഇതുപോലെ NOC നൽകുന്നില്ല. അപ്പോൾ നിലവിൽ പഞ്ചായത്തിൽ നിന്നുള്ള ലൈസൻസ് ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ അന്വേഷിച്ച് നോക്കുക, അതിനൊരു NOC വേണം എന്നുണ്ടെങ്കിൽ മാത്രം അതിനുവേണ്ടി അപേക്ഷ നൽകി ആ ഒരു ലൈസൻസ് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾ ഭക്ഷണ പദാർത്ഥം അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസിന് അപേക്ഷ നൽകേണ്ടതാണ്. അതിന് ഒരു വർഷത്തേക്ക് 100 രൂപയാണ് ഫീസ്. അതേതെങ്കിലും ഓൺലൈനായിട്ട് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. ജനസേവന കേന്ദ്രം അല്ലെങ്കിൽ അക്ഷയ പോലെ സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് അതിന് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. ഏകദേശം 500 രൂപയ്ക്ക് 5 വർഷത്തെ ലൈസൻസ് അത് ലഭ്യമാകുന്നതാണ്. അതുപോലെ ഫുഡ് ഉണ്ടാക്കുന്ന വ്യക്തിക്ക് ഹെൽത്ത് കാർഡും എടുക്കുന്നത് നല്ലതായിരിക്കും. അതിന് എൻ്റെ അടുത്തുള്ള PHSA സെൻ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് രണ്ട് ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ ആ ലൈസൻസ് ഇഷ്യൂ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നിലവിൽ പഞ്ചായത്തിൽ നിന്നുള്ള മറ്റു ലൈസൻസുകൾ ആവശ്യമില്ല. ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ അല്ലെങ്കിൽ ഹെൽത്ത് ബന്ധപ്പെട്ട് അതങ്ങനെയുള്ള ഫുഡ് പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിക്ക് ഹെൽത്ത് കാർഡും ആവശ്യമായിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വഴിയിൽ കയറ്റി വെക്കാൻ പാടില്ല. അല്ലെങ്കിൽ വഴി യാത്രക്കാർക്കോ വാഹനങ്ങൾക്കോ ഒരു തടസ്സമുണ്ടാകുന്ന രീതിയിൽ കട വെക്കാൻ പാടില്ല എന്ന് മാത്രമേ ഇതിനകത്തുള്ളൊരു കണ്ടീഷനായിട്ട് പറയുന്നുള്ളൂ. ഇപ്പം നിലവിൽ വഴിയിലോട്ട് കയറ്റി വെച്ചിട്ടുള്ള പല കെട്ടിടങ്ങളും കോടതിയുടെ ഉത്തരവനുസരിച്ച് പൊളിച്ചുകളയുണ്ടായി. അപ്പോൾ വഴി യാത്രക്കാർക്കോ വാഹനങ്ങൾക്കോ തടസ്സമുണ്ടാകുന്ന രീതിയിൽ ഈ ഒരു കെട്ടിടം അല്ലെങ്കിൽ ഈ ഒരു പെട്ടിക്കട വെക്കാതിരുന്നാൽ മാത്രം മതി. ഇന്ന് നമ്മൾ ഈ ഒരു ചെറിയ വിഷയത്തെ പറ്റിയാണ് സംസാരിച്ചത്. തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന വിചാരിക്കുന്നു. മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പം മറ്റൊരു ഉപകാരപ്രദമായിട്ട് വീണ്ടും കാണാം. See you.